വിനാശ ഫൈസി കൊടുത്ത നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധിയായ ചർച്ചകൾ പല കോണുകളിൽ പലപ്പോഴും നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പന്നിയിറച്ചിയുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദങ്ങൾ ഇതൊക്കെ തന്നെ അനാവശ്യമല്ലേ? പ്രത്യേകിച്ചും അതൊരു ഇപ്പോൾ നമ്മൾ പറയുമല്ലോ തീവ്ര ഹിന്ദുത്വവാദികളെ പോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന തീവ്ര ഇസ്ലാമികവാദികളും ഉയർത്തുന്ന ഒരു വെറുതെ ഉണ്ടാക്കുന്ന ഒരു കോലാഹലം, ശബ്ദ കോലാഹലം മാത്രമായാണോ താങ്കൾ അതിനെ കാണുന്നത്? ഇവിടെ ഇസ്ലാമിക വശത്ത് തീവ്രതയുള്ള സംഘടനകൾക്ക് വളം വെക്കുന്ന വിധത്തിൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാക്കി തീർക്കുന്ന വലിയ തെറ്റായ ഒരു പ്രചരണമുണ്ട്. സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധത, അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയ, അത് ഇസ്ലാമികവാദികളായ ഇസ്ലാമിസ്റ്റുകൾ എന്ന് അവകാശപ്പെടുന്ന, എന്നാൽ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത തീവ്രവാദികൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത് മുസ്ലിം വിരുദ്ധത ഹൈന്ദവതയിൽ ഉണ്ടാകണമെന്നാണ്. എങ്കിൽ മാത്രമേ ഇസ്ലാമിൽപ്പെട്ട കുറച്ചാളെങ്കിലും തങ്ങളുടെ ഇംഗിതത്തിനൊത്ത് അവരുടെ വട്ടത്തിൽ കറങ്ങി തീവ്ര സംഘടനകളിലേക്ക് ആളക്കൂട്ടാൻ സാധിക്കൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഓരോ പ്രചരണവും മുസ്ലിം പക്ഷത്ത് തീവ്രവാദത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. ദയവ് ചെയ്ത് കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും ചെയ്യേണ്ട കാര്യം, നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. വലിയൊരു സന്ദേശമാണ് അപർണ ഈ മെസ്സേജ് ഈ ചർച്ചയിലൂടെ അതുപോലെ ചർച്ചയിലൂടെ നമുക്കൊക്കെ കൊടുക്കാൻ സാധിക്കേണ്ടത്. അതെന്തെന്ന് വെച്ചാൽ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ ഒറ്റപ്പെടുത്തി മതവിശ്വാസികൾ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. അതിന് ബഹുസ്വര സമൂഹത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്നതിന് പകരം ഓരോ മതത്തിന്റെയും ആളുകൾ അവരുടെ തീവ്രതയെ ഉദ്ദീപിപ്പിച്ചെടുത്ത് വർഗീയത ഉണ്ടാക്കുന്ന മറ്റു മതങ്ങൾക്കെതിരെ തിരിക്കുമ്പോൾ രണ്ടു ചേരിയും ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ രണ്ടു ചേരിയെയും തകർക്കാൻ തീവ്രതയും ഹൈന്ദവ തീവ്രതയും ഇസ്ലാമിസ്റ്റ് തീവ്രതയും ചെറുക്കാൻ മുസ്ലിം മതവിശ്വാസികളും ഹൈന്ദവ മതവിശ്വാസികളും ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാവണം. അവിടെയാണ് നമുക്ക് മതത്തെ നമ്മുടെ മതത്തിന്റെ മൂല്യങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ കൊണ്ടുവരാൻ സാധിക്കും. പകരം ഹലാൽ വിവാദം, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വാക്കുകൾ ഒന്നിനൊന്ന് പിറകെ ഓരോന്നോരോന്ന് കൊണ്ടുവരുന്നത് ചില ആളുകൾക്ക് ചർച്ചിലേക്ക് പ്രകടനം നടത്താൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് സാധിച്ചത്, മുസ്ലിം സംഘടനകൾ അതുപോലെ ചർച്ചിലേക്കുള്ള അത്ര യാത്രകളെ അത്ര പ്രതിഷേധങ്ങളെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഫാദർ ചെയ്തു തെറ്റു എന്നതിന്റെ പേരിൽ എല്ലാ ഫാദേഴ്സിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഏതെങ്കിലും ചില സംഘപരിവാറിന്റെ ആളുകൾ ചെയ്തു എന്നതുകൊണ്ട് ഹൈന്ദവ മതത്തെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഇവിടെ ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങളെ തിരിച്ചുവിടാനും ക്രൈസ്തവർക്കെതിരെ മുസ്ലിങ്ങളെ തിരിച്ചുവിടാനും ഇസ്ലാമിസ്റ്റുകളായി ചമഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സംഘടനകൾക്ക് ആവേശം നൽകുന്ന, അവർക്ക് ആയുധം കൊടുക്കുന്ന, അവർക്ക് ആശയം കൊടുക്കുന്ന വിധത്തിലാണ് അടിക്കടി ഉണ്ടാകുന്ന ഈ പ്രചരണം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ വെറുതെ വിട്ടേക്കും. മുസ്ലിം സമുദായത്തിന് അവർക്ക് അനുസരിച്ചുള്ള മതവിധികൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതത്തെയും അവർ എതിർക്കുന്നില്ല. എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടവരാണ്. കാലങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പാരമ്പര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കാൻ തന്നെയാണ് മുസ്ലിമികൾ എന്നും തയ്യാറാകുന്നത്. അതിനപ്പുറത്ത് അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന തുപ്പൽ വിവാദം, ഹലാൽ വിവാദം, ലവ് ജിഹാദ് വിവാദം ഓരോ ദിവസങ്ങളിലും മുസ്ലിം സമുദായം ഇരകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ഫീലിംഗ്, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു മുസ്ലിം സമുദായത്തിന്. അത് ഉണ്ടാക്കി തീർക്കുന്നത് എവിടെയാണ്? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് വീണ്ടും ചർച്ചകൾ നടത്തേണ്ടി വരുന്നത്.